വലിയൊരു ബിഗ് പോട്ടിൽ ഇവർ എൻട്രൻസ് തന്നെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരെന്താണ്? ഇതിന് ശരിക്കും പച്ചീറ കോട്ടിക്ക എന്നാണ് ഇതിന്റെ പേര്. ഇത് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, ചൈനയിൽ നിന്ന് ഇമ്പോർട്ടഡ് ആണ്. ഇത് 3 plants നമ്മൾ ടോപ്പിൽ എത്തുമ്പോൾ സിംഗിൾ പ്ലാന്റ് ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ഇവിടെ ലോക്കലിൽ പിസ്ത പ്ലാന്റ് എന്നൊക്കെ പറയും. ശരിക്കും ഇത് പിസ്ത അല്ല, പച്ചീറ കോട്ടിക്ക എന്നാണ് അതിന്റെ ശരിക്കുള്ള പേര്. ചൈനീസ് മണി ട്രീ എന്ന് പറയും. ചൈനക്കാരുടെ ഫെൻഷൂൽ അവർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ചൈനീസ് മണി ട്രീ എന്നാണ് പറയാം. നല്ല വെറൈറ്റി ആയിട്ട് ഇത് നമുക്ക് ഡിഫറെന്റ് സൈസ് ടേബിൾ ടോപ്പ് സീരീസ് തൊട്ടിട്ട് ഒരുപാട് ഇതിന്റെ ബ്രൈഡഡ് ഡിസൈൻസ് ആണെന്ന് പറയാം. ബ്രൈഡഡ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതാണല്ലേ? ഇതിങ്ങനെ നമ്മൾ പോട്ട് ചെയ്തിട്ട് കസ്റ്റമേഴ്സ് റെഡി ടു അങ്ങനെ സപ്ലൈ കൊടുക്കുന്ന. ഇതിന്റെ പേരെന്താണ്? അത് ഡ്രസ്സിന് ഡ്രാക്കു ആണ്. ഇമ്പോർട്ടഡ് ആണ്, ചൈനീസ് ഇമ്പോർട്ടഡ് ആണ്. ചൈനീസ് സിംഗിൾ പ്ലാന്റ് അത് കട്ട് ചെയ്തിട്ട് 5 to 6 ബ്രാഞ്ചസ് വരുത്തിയിട്ടുള്ളതാണ്. കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ നോർമൽ നഴ്സറികളൊന്നും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടൂല. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ബൾക്കായിട്ട് ഹോൾസെയിൽ ഷോപ്പുകൾക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന് തന്നെ ഡിഫറെന്റ് ഷേപ്സിൽ വരുന്നുണ്ട്, ഡിഫറെന്റ് സൈസിലും വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ, ഇപ്പൊ അകത്ത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ വേറെ പച്ചീറയുടെ ബ്രൈഡഡ്. ഇത് 5 plants ആണ്, അത് 3 plants ഉണ്ടായിരുന്നെ. ഇത് 5 plants നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. നല്ല പാടുപെട്ടുണ്ട്, നല്ല സംഭവം, വെറൈറ്റി ഉണ്ട്. ഇതിന്റെ കുറെ വെറൈറ്റി കൂടി ഉണ്ട് കേട്ടോ, പല പല ഷേപ്പുകളിലും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സംഭവം ഇതിൻ്റെ റേറ്റുകളൊന്നും പറയുന്നില്ല, അത്യാവശ്യം പ്രീമിയം പ്രൊഡക്ട്സ് ആണ്. ഹോൾസെയിൽ റീറ്റെയിലുള്ള കാരണം റേറ്റ്സുകൾ നമ്മൾ പറയുന്നില്ല. നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. എന്നാലും പ്രീമിയം പ്രൊഡക്ട്സുകളും വെറൈറ്റിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വീട്ടിലൊക്കെ വെച്ചും അതുപോലെ ഷോപ്പുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും സംഭവം. അത്ര രസമായിട്ട് സംഭവം. ഇത് മോൺസ്റ്റർ എന്ന് പറയും, മോൺസ്റ്റർ ഡെലീഷ്യസ്. അതായത് ഒറിജിനൽ മോൺസ്റ്റർ എന്ന് പറയും. നമ്മളിവിടെ ഒരുപാട് ആൾക്കാർ നോർമൽ വേറെ മോൺസ്റ്ററുകളുണ്ട്, അത് വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ഇത് ഒറിജിനൽ മോൺസ്റ്ററാണ്, ഡെലീഷ്യസ് എന്നാണ് പറയുക. ഓക്കെ. ഇതിൽ ലീഫ് കണ്ടോ, ലീഫിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ലീഫിൻ്റെ അടിയിൽ ആ ലീഫിൻ്റെ തണ്ട് ഭാഗത്ത് ഒരു ചുളിച്ചലുണ്ടാവും. ഇതാണ് അതിൻ്റെ ഒറിജിനൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഒറിജിനൽ ഡെലീഷ്യസ് അടിഭാഗത്ത് ഇങ്ങനെ വരുള്ളൂ. ഇതൊക്കെ ബ്രൈഡഡ് ഡിസൈൻസ് ആണ്. നമ്മൾ തുണി ഡ്രസ്സിനും നമ്മുടെ ഡ്രസ്സിൽ നമ്മൾ പറയുന്ന പോലെ ബ്രൈഡഡ് ആയിട്ട് ബ്രൈഡഡ് ഡിസൈൻസ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ. ഇത് 30 plants ആണ്. 30 plants ചേർത്തിട്ട് ബ്രൈഡ് ചെയ്ത് വരുന്ന സംഭവമാണ്. ടെർമിനാലി ആണ് ഇത് പ്ലാന്റ്. ഇതുപോലത്തെ നമുക്ക് ഒരുപാട് ഷേപ്സും റൗണ്ട് ഷേപ്പിൽ വരാറുണ്ട്, സ്ക്വയർ ഷേപ്സ് വരാറുണ്ട്. ഒരുപാട് മോഡൽസ് നമുക്ക് ഇതിലും അവൈലബിൾ ആയിട്ട് കിട്ടും. ഇത് 30 plants ആണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലല്ല, ഇത് നമ്മുടെ ഇവിടെ ചെയ്യുന്ന പ്ലാന്റ്. ഇത് സ്പെയിൻ ഇമ്പോർട്ടഡ് ആണ്. ഒലീവ് എന്ന് പറയും, ഒലീവ് ട്രീസ് ആണ്. ഇതിനെ ലോലിപ്പോപ്പ് ഒലീവ് എന്നാ പറയാ. ഇതൊരു 100 മേലെ ഏജ് ഉള്ള പ്ലാന്റ് ആണ്. ഇതിനെ നമ്മൾ അവരുടെ കായബലം കഴിയുമ്പോൾ ഒരു കട്ട് ചെയ്തിട്ട് ലാൻഡ്സ്കേപ്പിംഗിലേക്ക് വേണ്ടി കയറ്റി വിടുന്ന പ്ലാന്റ്സ് ആണ്. ഇതിന് ലോലിപ്പോപ്പ് എന്ന് പറയാം, ലോലിപ്പോപ്പ് ഒലീവ് എന്ന് പറയാം. പിന്നെ ഇതിൽ തന്നെ ഒലീവിന്റെ വേറെ നോർമൽ ടൈപ്പുകളും വരുന്നുണ്ട്. നമുക്കൊരു 50-50 ആണ് കായ്ക്കാനുള്ള ചാൻസസ്. ഇത് മൾട്ടി ഹെഡ് ഒലീവ്സ് എന്ന് പറയും. ഇതിൽ നമുക്കൊരു 50% ഒലീവ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ആ ലോലിപ്പോപ്പ് ഒലീവ്സിൽ കായ ഉണ്ടാവില്ല നമുക്ക്, അതായത് ഒലീവ്സ് ഉണ്ടാവില്ല. ബോൺ സൈസ് ആണ്. ഇത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. ഇതിങ്ങനെ പോട്ടോട് കൂടിയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വരുന്നതാണ്. ഇതിൽ 2 different plants വരും. ഡ്രാഗൺ ബോൺസൈ എന്നാണ് ഇതിനെ പറയുക. ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് സൈസും ഡിഫറെൻറ്റ് ഷേപ്സുകളും അവൈലബിൾ ആണ് വരുന്നത്. ഇതും ചൈനീസ് ഇമ്പോർട്ടഡ് ആണ്. സംഭവം ഭയങ്കര വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് പോന്നിട്ടുള്ളത് അല്ലേ? അത് ഓരോ പീസ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. ശരി, കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണതാണ്. പാട് പെട്ടെന്ന് കേട്ടോ. സംഭവം ഡ്രാഫ്റ്റഡ് ബോൺസൈസ് ആണ്. അത് സംഭവം ഇങ്ങനത്തെ ഒരു ഇതിലേ പോർട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ലാൻഡ്സ്കേപ്പൊക്കെ ഉള്ള വീട്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർബാണ് സാധനം. ഇതിൻ്റെ ബോട്ടിൽ ഷേപ്പ്, ബോട്ടിൽ ഷേപ്പ് ബോൺ സൈസ് എന്നാണ് പറയാ. ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ബോട്ടിലിൻ്റെ ഷേപ്പിലാണ് ഇത് ചെയ്ത് വരുന്നത്. അങ്ങനെ വരുന്ന ഇതും ഫൈക്കസിൻ്റെ വെറൈറ്റീസ് തന്നെയാണ് പ്ലാന്റുകൾ. ഇത് ഇമ്പോർട്ടഡ് വരുന്ന തന്നെയാണ്. ഇത് ഡ്രാഫ്റ്റഡ് അല്ല, ഇതിൽ 2 types വരും. ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ളതും വരും. ഇത് ഒറിജിനലാണ്. ഇത് ഇങ്ങനെ തന്നെ കെട്ടി ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ്. ഇതിൽ ഡ്രാഫ്റ്റഡ് ആയിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാറുണ്ട്.
ഇതിനെന്താ പറയാ ഇത് ഫൈക്കസ് ബെഞ്ചമിൻ ആണ് അത് ഓക്കേ ഇത് നമ്മളുടെ എയർപോർട്ടുകളിലൊക്കെ ഒരു ഷെയ്ഡഡ് ആയിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ബാംഗ്ലൂർ എയർപോർട്ടിലൊക്കെ ഇത് ഒരുപാട് ഉണ്ട് ഇത് ബിഗ് സൈസ് ബോട്ടിലാണ് ഇപ്പൊ നമ്മൾ വെച്ചിട്ടുള്ളത് ഇതിലിപ്പോ നമുക്ക് മാംഗോ അതുപോലെ ജാക്ക് ഫ്രൂട്ട് ഒക്കെ നമുക്ക് സുഖമായിട്ട് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന പോട്സ് ആണ് ഇത് നമുക്ക് ഔട്ട്ഡോറിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബിഗ് ട്രീസ് ഒക്കെ പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന പോട്സുകളാണ് ഇപ്പൊ നമ്മൾ ഇതിൽ മാംഗോ ട്രീ ഒക്കെ നമുക്ക് കസ്റ്റമേഴ്സിന് പോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിന്റെ പേരെന്താ ഇത് ബനിയൻ ട്രീ ആണ് 100% എയർ പ്യൂരിഫയർ പ്ലാന്റ് ആണ് ഇത് ബോൺസൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ഇതില് ഒരു 10-15 years ഒക്കെ ഓൾഡ് ആണ് ഈ പ്ലാന്റ് ഇത് നമുക്ക് മുകളിലോട്ട് ഇനി ഗ്രോ ചെയ്യില്ല ഇതിനെ നമ്മൾ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ബ്രാഞ്ചസ് വരുത്തിയിട്ടുള്ളതാണ് നിങ്ങനെ റൗണ്ട് ആയിട്ടേ വളരുള്ളൂ ടോപ്പിലോട്ട് പോവില്ല അതിന് ഇത് ഫൈക്കസിന്റെ മൾട്ടി ഹെഡ് ബോൺ സൈസ് ആണ് ഇതും ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ വളർത്തിയെടുത്തിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരുന്നതാണ് ഇതിൽ നമുക്ക് ഒരു സിംഗിൾ ഹെഡ് ഷേപ്പിൽ വരുന്നുണ്ട് ഇതിപ്പോ ഇത് ഒറ്റ ഒരു സ്റ്റെമ്മില് ഒരു ഹെഡ് പോലെയാണ് വരാം ഇതിന് സിംഗിൾ ഹെഡ് എന്ന് പറയാം ഇതുപോലെ മൾട്ടി ഹെഡിൽ വരുമ്പോൾ 2 സ്റ്റെപ്പ് വരും 3 സ്റ്റെപ്പ് അത് 5 സ്റ്റെപ്പ് വരെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ മൾട്ടി ടൈപ്പ് ഉണ്ട് അതായത് ഒരു 11 ഹെഡ്സ് ഒക്കെ ഉണ്ടാവും ഒരു പ്ലാന്റിൽ അതൊരു മൾട്ടി ഹെഡ് ബോൺ സൈസ് എന്നാണ് പറയാം ഇതിൽ ഡിഫറെൻറ്റ് സൈസിലും ഡിഫറെൻറ്റ് ഷേപ്സിലും നമുക്ക് അവൈലബിൾ ആണ് ഇത് ഏജിനനുസരിച്ച് പ്രൈസിൽ വ്യത്യാസങ്ങൾ വരും ഉള്ളത് ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ വലുപ്പം ഇതിൻ്റെ ഈ ബോൾസിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെയാണ് നമുക്ക് ഇതിൽ പ്രൈസിൽ വ്യത്യാസം വരാം ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിലേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലാൻഡ്സ്കേപ്പിംഗ് ട്രീസ് നമ്മൾ മെയിനായിട്ട് ഒരുപാട് ലാൻഡ്സ്കേപ്പേഴ്സിനോട് സപ്ലൈ ചെയ്യുന്നതാണ് ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ടുള്ള ഏത് പ്രൊഡക്റ്റ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്തിട്ട് സപ്ലൈ ചെയ്യാം ഇന്ത്യയിലുള്ള എവിടെ നിന്ന് വേണമെങ്കിലും പ്രൊഡക്റ്റുകൾ നമുക്ക് കസ്റ്റമേഴ്സിന് സൈറ്റിൽ ഡെലിവറി ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഇതുണ്ടോ ഇതിൻ്റെ ഇപ്പോൾ ഇത് എത്ര സ്റ്റെപ്പുണ്ട് നോക്കി നിങ്ങൾ ഇതൊരു സ്റ്റെപ്പ് സെക്കൻഡ് തേർഡ് ഫോർത്ത് 4 സ്റ്റെപ്പാണ് ഇതൊരിക്കലും ഒരേപോലത്തെ ബോൺ സൈസ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടില്ല എല്ലാം ഡിഫറെൻ്റ് ഷേപ്പ്സ് ആയിരിക്കും ഇത് നാച്ചുറൽ ഇതിൻ്റെ ഷേപ്പ്സ് ആണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്നതല്ല ബാംബൂസിൻ്റെ വെറൈറ്റീസ് ആണ് ബാംബൂസ് നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട് ഇത് ചൈനീസ് ബാംബു എന്ന് പറയും ഇതിൻ്റെ ഒരു വെറൈറ്റി ആണ് അതുപോലെ ഇത് പെയിൻറ്റിങ് ബാംബു അതുപോലെ യെല്ലോ ബാംബു മൾട്ടിപ്ലക്സ് ബാംബു ഇതെല്ലാം ഡിഫറെൻ്റ് ഷേപ്പിലും ഡിഫറെൻറ്റ് ഷേപ്സിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതും നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ വാട്ടർ പ്ലാന്റുകളാണ് ഇതെല്ലാം ആ വാട്ടർ ലില്ലികളാണ് ഇതും നമ്മുടെ കയ്യിൽ ഇതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ വാട്ടർ പ്ലാന്റിൽ വാട്ടർ ബാംബു എന്ന് പറയുന്നത് വാട്ടർ ബാംബു ഇത് ഹെലിക്കോണിയാണ് വാട്ടർ ഹെലിക്കോണിയാണ് ഇത് കോമൺ പുതിയൊരു പ്ലാന്റ് എന്നല്ല കോമൺ ആയിട്ടുള്ള പ്ലാന്റുകളാണ് പക്ഷെ നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് ഇത്രയും ബൾക്കായിട്ട് ഇത്രയും നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലുള്ള പ്ലാന്റുകളാണ് സെയിൽ ചെയ്യുന്നത് അതായത് സിംഗിളായിട്ട് കവറിലായിട്ടുള്ള മെറ്റീരിയൽ അല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് കാണാൻ തന്നെ നോക്കിയേ ഒരെണ്ണത്തിൽ എത്ര ബ്രാഞ്ചസും എത്ര ലീവ്സും ഉണ്ടെന്ന് നോക്കിയത് മനസ്സിലായി ഇത് ഓർണമെന്റൽ ബനാനയാണ് ഇതും ലാൻഡ്സ്കേപ്പിങ്ങിൽ ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇത് ഇപ്പോൾ നല്ല രീതിയിൽ എല്ലാ ലാൻഡ്സ്കേപ്പേഴ്സും ഒരുപാട് ഉപയോഗിക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ടെർമിനാലിയ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതിൽ നമുക്ക് ഗ്രീനും വെരിഗേറ്റഡും അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് സൈസിൽ 2 സൈസിൽ അവൈലബിൾ ആണ് ഒരു 20 ഫീറ്റ് ഹൈറ്റ് ഉള്ളതും ഒരു 8-9 ഫീറ്റ് വരെ ഹൈറ്റ് ഉള്ളത് അവൈലബിൾ ആണ് ഇതും ലാൻഡ്സ്കേപ്പിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് ഇതിൽ നമുക്ക് ഗ്രീനും അവൈലബിൾ ആണ് വെരിഗേറ്റഡും അവൈലബിൾ ആണ് നമ്മുടെ സ്റ്റെമ്മിന്റെ വണ്ണവും ഓരോ ബോൾ ഷേപ്പിന്റെ വലുപ്പവും വ്യത്യാസമുണ്ട് ഇത് സിന്തറ്റിക് ഗ്രാസ് ആണ് കേട്ടോ ഇത് നമ്മൾ ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് സപ്ലൈ ചെയ്യുന്നതാണ് ഇതിൽ നമുക്ക് 2 സൈസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് വരാം 25 mm വരും 35 mm വരും അതിൽ നാച്ചുറൽ കളറും വരും ഫുൾ ഗ്രീന് വരും നാച്ചുറൽ കളറാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാറ് ഇതും ലാൻഡ്സ്കേപ്പിലേക്കൊക്കെ നമുക്ക് ഒരുപാട് ഇപ്പൊ നമ്മൾ പേവിങ്ങിന്റെ ഇടയിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ സ്റ്റോണിന്റെ ഇടയിലൊക്കെ പിന്നെ നാച്ചുറൽ ഗ്രാസ് അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിക്കുന്ന പറ്റില്ല ഫുൾ ആയിട്ട് കാക്ടസിന്റെ ഒക്കെ സെക്ഷൻ ആണല്ലേ കാക്ടസ് ആണ് കാക്ടസ് സെക്ഷൻ ആണ് ചെറുതും വലുതായിട്ടുള്ള ടൈപ്പുകളുണ്ട് പിന്നെ ലിപ്ടോപ്സ് ആണ് ലിപ്ടോപ്സ് എന്ന് പറയും പിന്നെ അരിക്കപ്പാമ് പേരെന്താ അരിക്കപ്പാം എന്ന് പറയും അരിക്കപ്പാം ഓക്കെ
സഫ്ലോറ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് പ്ലാന്റ് വെച്ചിട്ട് റെക്ടാംഗിൾ പോട്ടിൽ ഒറ്റണാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ മണി പ്ലാന്റ് നിയോൺ ആണ്, ഗോൾഡൻ നിയോൺ മണി പ്ലാന്റ് ആണ്, ബുഷ് ആയിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ മിക്കാഡോ എന്ന് പറയാം, മിക്കാഡോ പ്ലാന്റ് ആണ്. ഓക്കെ. ഇപ്പൊ നമ്മള് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല രസമായിരിക്കും. ഡാർഫ് സി സി ആണ്, സി സി പ്ലാന്റിന്റെ ഡാർഫ് ആണ്. ഓക്കെ. അതേ മാതിരി തന്നെ ഫാൻ തന്നെയാണ്, ഇതിൽ ബേർഡ് നെസ്റ്റ് ഫാനും ഉണ്ട്. ഫാനിന്റെ പുതിയ ടൈപ്പ് വന്നിട്ടുണ്ട്, ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത്. ബേർഡ് നെസ്റ്റ് ഉണ്ട്, അതിന്റെ ഫാനിന്റെ പുതിയ ടൈപ്പ് ന്യൂ വന്നിട്ടുണ്ട്. വന്നിട്ടില്ല, ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ്. ഓക്കെ. പിന്നെ ആ റെഡ് കളറുള്ള ഫ്ലവർ തന്നെ ബ്രൊമലിയാഡ് എന്ന് പറയും. എന്താ പേര് പറഞ്ഞത്? ബ്രൊമലിയാഡ്. ബ്രൊമലിയാഡ് ഇമ്പോർട്ടഡ് പ്ലാന്റ്സുകൾ തന്നെയാണ്. ഓക്കെ. പിന്നെ ഇത് മോൺസ്റ്ററുടെ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയും. ഹോള് മരി, ഹോൾ മണി പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ക്ലൈമ്പിംഗ് മാരിയാണ് ചെറുത്. പിന്നത് സിൽവർ പ്രിൻസ് എന്ന് പറയും, അത് സ്നേക്ക് പ്ലാന്റിന് സിൽവർ കളറായിട്ടുള്ള പ്ലാന്റാണ്. ഓക്കെ. പിന്നത് ഹാങ്ങിങ് പ്ലാന്റ്സാണ്, അത് ഫൈക്കസ് റാഡിക്കൻസ് എന്ന് പറയും. ഓക്കെ. ഇത് മില്ലിങ് ഹാർട്ട്, ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ചെറിയ ലീഫിൽ വരുന്നതാണ്. വീടിന്റെ ഫ്രണ്ടിലൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നു. ഈ പ്ലാന്റിലും ഇട്ടാൽ മതി? അതങ്ങനെ ഇട്ട് തരണം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിരിക്കുന്നത് സി സി പ്ലാന്റുകളാണ്. സി സി പ്ലാന്റിന്റെ ചെറിയ ടൈപ്പാണ്, ചെറിയ പോട്ടിൽ വരുന്നത്. എന്റെ വലിയ ടൈപ്പ് സെറ്റ് ചെയ്യാം, ചെറിയ പോട്ടിലേക്കും വെക്കാം, രണ്ടു മൂന്നെണ്ണം വെച്ചിട്ട് സെറ്റ് ആക്കി വെക്കാം. നല്ല രീതിയിലുള്ള സി സി പ്ലാന്റ്സിന്റെ കളക്ഷൻ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ സി സി പ്ലാന്റ് ബ്ലാക്ക് ആണ്. അധികം കണ്ടിട്ടില്ല. റേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വലിയ പോട്ടിലേക്ക് മാറ്റി വെച്ചാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. നമ്മളത് അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അഗ്ലോണിമ ടൈപ്പുകളാണ്. അത് ലിപ്സ്റ്റിക്ക്, അഗ്ലോണിമ ലിപ്സ്റ്റിക്ക് എന്ന് പറയും. ഇത് അഗ്ലോണിമ ടൈപ്പുകൾ. ഓക്കെ. ഇത് പിന്നെ ലില്ലി പുട്ട് എന്ന് പറയും, സ്നേക്ക് പ്ലാന്റിന്റെ മിനിച്ചർ ടൈപ്പുകളാണ് ഈ ഇരിക്കുന്നൊക്കെ. ഓക്കെ. പിന്നെ ഇത് വരുന്നത് നുള്ളിനോട മിനിച്ചർ ടൈപ്പ്. ഇത് പെപ്പറോമിയ എന്ന് പറയും, ഇമ്പോർട്ടഡ് പ്ലാന്റ്സുകളാണ് ഇതൊക്കെ. ഇത് പച്ചീറ എന്ന് പറയും, ചൈനീസിൻ്റെ ലക്കി പ്ലാന്റ് ആണ്. അത് നമുക്ക് ടേബിളിലൊക്കെ വെച്ച് കൊടുക്കാം. വാട്ടർ പ്ലാന്റ് ആണത്, ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വെച്ച് വെള്ളം വെച്ച് കൊടുക്കാൻ ടേബിളിലൊക്കെ വെച്ച് കൊടുക്കാം. ഓക്കെ. അത് ചൈനീസ് പ്ലാന്റ് തന്നെയാണ്. അത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് റെഡ് മർച്ചിയുടെ ബോൺസൈ ടൈപ്പ് മാതിരിയാണ് വന്നിട്ടുള്ളത്. ഗിഫ്റ്റ് കൊടുക്കാമല്ലോ. പാക്ക് ചെയ്ത് വെച്ചു, പാക്ക് ചെയ്ത ഒരു ആ ടൈപ്പ് തന്നെ. ഓക്കെ. പിന്നെ അതേപോലെ റെഡ് മിർച്ചിയുടെ മിനിച്ചർ ടൈപ്പാണ്. മൂന്നാല് പ്ലാന്റ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്, ചെറിയ ടൈപ്പിൽ, ചെറിയ ലീഫായിട്ട് വരുന്നത്. അത് അധികം ഹൈറ്റ് വരാത്ത ടൈപ്പാണ്. പിന്നെ ഇത് ജറബറ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണത്. ഓക്കെ. നമുക്ക് ആ റെഡ് മിർച്ചിയുടെ ചൈനീസ് ഇങ്ങനെ നമുക്ക് പോട്ട് ഇതൊക്കെ വെച്ചാൽ നമുക്ക് നല്ല രസമായിരിക്കും. പിന്നെ ഇത് മിൽക്കിയുടെ ഡ്രസ്സിനുടെ ഗോൾഡൻ മിൽക്കിയാണത്. ഓക്കെ. പിന്നെ പറഞ്ഞാൽ ഇതൊക്കെ അഗ്ലോണിയാണ്, ചൈനീസ് ഇമ്പോർട്ടഡ് ആണ്. ബാർബി റെഡ് എന്നൊക്കെ പറയും, നല്ല റെഡ് കളറായിട്ട് വരും. ഓക്കെ. പിങ്ക് ബോള്. ബൈ കളറാണ്, ബുഷായിട്ട് നമുക്ക് വേറെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല രസമായിരിക്കും. ഗാന്ധൂര്യത്തിൻ്റെ പിങ്ക് ഒരു ഡാർക്ക് ഫ്ലവർ തന്നെയാണ്. പീസ് ലീലിയുടെ മാതിരി തന്നെ ബ്ലാക്ക് ഫ്ലവർ വരും ഇങ്ങനെ. ഓക്കെ. അതിൻ്റെ വലിയ പ്ലാന്റായിരിക്കും, പോട്ട് ചെയ്ത് വെച്ചാൽ രസമായിരിക്കും. അപ്പോൾ നമ്മളവിടെ കണ്ടു, മിക്കാടവിടെ അത് വലിയ പ്ലാന്റാണ്. പിന്നെ വരുന്നത് ഈ എൻജോയ് കളറാണ്, മണി പ്ലാന്റിൻ്റെ തന്നെ. എൻജോയ് എൻജോയ് അതിന് ബുഷായിട്ട് നിൽക്കും, നമുക്ക് പോട്ട് ചെയ്ത് ഇൻഡോറിലും വയ്ക്കുകയും ചെയ്യാം. പച്ചിറയുടെ പ്ലാന്റ്സ് തന്നെയാണ് അത്. നമുക്ക് ഡിസൈൻ അത് പച്ചിറ എന്ന് പറയും, അത് ഒരു ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ. അഗ്ലോണിമ സ്നോ വൈറ്റ്, സിയാം പാരഗൻ, അങ്ങനെ രണ്ട് കളറിൽ വരുന്നതാണ്. അതിൻ്റെ തന്നെ അരലിഫ്. പിന്നെ അത് ഫിഗാണ്, ഫൈക്കസിൽ റിട്ടാന്നും പറയുന്നത്. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ചെറിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ബോൺസിൽ എന്ന് പറയും എൻ്റെ പ്ലാന്റാണ്. പിന്നെ അത് ഡ്രസ്സിനയുടെ ദാരാസിംഗ് എന്ന് പറയും, ബുഷായിട്ട് നിൽക്കും ഈ പ്ലാന്റ്, നല്ല ഗ്രീനായിട്ട് ഒരു ടൈപ്പുകളാണ്. മോൺസ്റ്ററാണ് ഇരിക്കുന്നത്.
ഗ്ലോണിമയുടെ വലിയ പോട്ടിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ബുഷ് ആയിട്ടുള്ള പ്ലാന്റാണ്. അതിന് വേണ്ടി തന്നെ ആ ഗ്ലോണിമയുടെ നേരെ ലീഫാണ് അത്. പിന്നെ ഇത് ചമടോറപ്പാമിൻ്റെ മിനിയേച്ചർ വരുന്നതാണ്. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഗ്രീനാണ്, ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ്. അതായത് സംഭവം ഇവിടെ എല്ലാ ടൈപ്പും ഉണ്ട്, എല്ലാ ടൈപ്പും ചെറുതായിട്ടുള്ള. നമുക്കത് ഇൻഡോറിലേക്ക് നമുക്ക് പ്ലാന്റ് സെലക്ട് ചെയ്തിട്ട് ആ പോട്ടും കൂടി സെലക്ട് ചെയ്ത് അതിൽ സെറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, എനിക്കിവിടെ മനസ്സിലായതെന്ന് വെച്ചാൽ ഏറ്റവും വില കുറവ് തൊട്ട് ഏറ്റവും ടോപ്പ് ലക്ഷക്കണക്കിന് മീതെ വിലയുള്ള പ്ലാന്റ്സ് വരെയുണ്ട്. ചെറിയ പ്ലാന്റ്സ് തൊട്ട് വലിയ പ്ലാന്റ്സ് ഉണ്ട്. അത് ഹോൾസെയിലും റീറ്റെയിലും ഇവിടെ സെയിൽ ഉണ്ട് കേട്ടോ, എല്ലാ ടൈപ്പും. സ്നേക്ക് പ്ലാന്റിന്റെ വേരി കേട്ടിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ പോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഓക്സിജൻ പ്ലാന്റ് കൂടിയായിട്ട് ചെയ്യേണ്ടത്. അതിന്റെ മൂൺഷൈൻ ഗ്രീൻ കളറായിട്ട് വരുന്നു. ഫിംഗർ പാം, റാഫിക്സ് പാം എന്നൊക്കെ പറയും. ഇൻഡോറായിട്ട് നമ്മൾ യൂസ് പോട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല പ്ലാന്റാണ്. അതിൻ്റെ മിനിയേച്ചർ പ്ലാന്റാണ് ഇത് ഇരിക്കുന്നത്. ഫിംഗർ പാമിൻ്റെ നേരെ ലീഫാണ്, ഇമ്പോർട്ടഡ് പ്ലാന്റാണത്. ഓക്കെ, വലിയ പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. നമുക്ക് താഴേക്ക് വീണടക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. ഓക്കെ, റെഡ് മിർച്ചീറ ചൈനീസ് ഡോൾ എന്നൊക്കെ പറയും. നമ്മൾ ഇൻഡോർ വയ്ക്കാം, നല്ല പ്ലാന്റ് ബുഷായിട്ട് നിൽക്കും. അത് നല്ല ഗ്ലേസിംഗ് ആണ്, ലീഫൊക്കെ നല്ല ഗ്ലേസിംഗ് ആയിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ വന്നപ്പോൾ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സുകളായാലും എല്ലാ ടൈപ്പ് ചെടികളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് ചെറുത് മുതൽ ഏറ്റവും വലുത് മുതൽ വലുത് വരെ, അതായത് നമ്മളിത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവർ ചിലത് നല്ല രീതിയിൽ വെറൈറ്റി പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിന് ഭംഗി കൂടുകയാണ്. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം നല്ല പ്രീമിയം പ്രൊഡക്ട്സുകളും കാര്യങ്ങളുമാണ് കൂടുതലും ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ വെറൈറ്റി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതായത് ചൈന സ്പെയിൻ എന്നുള്ള വെറൈറ്റി, അതുപോലെ വലിയ പോട്ടുകൾ, അതുപോലെ വലിയ ചെടികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കാനായിട്ട് വേറെ അധികം സ്ഥലങ്ങളൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഹൈവേറെ സൈഡിൽ തന്നെയാണ്, അതായത് ബെൻസ്, അതുപോലെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ഷോറൂമിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഷോപ്പ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇത്ര ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.